എവിടെ പോകുന്നു? ഞാൻ കൊണ്ടുവരാം പൊടിയത്ത്. നീ ഇതെവിടെയായിരുന്നു? കാണാഞ്ഞപ്പോ ഞാൻ കരുതി കാലത്തെ എങ്ങോട്ടെങ്കിലും പോയി കാണുന്നു. ആ കുടങ്ങി നന്നേ. ആ ചാക്കോ ചേട്ടാ, നമ്മുടെ മല്ലിയ കൊച്ചിന്റെ കുടവൊന്ന് വേഗം നിറച്ചു കൊടുത്തേ. മല്ലിയെ മാത്രം വെള്ളം കുടിച്ചാ പോരാ കേട്ടോ. ഇത് ഔദാര്യൊന്നും എനിക്ക് വേണ്ട, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതൊന്നും ഇങ്ങോട്ട് മോറ, ഇത് കൊള്ളാം. കുടം വെച്ചിരിക്കുന്ന കണ്ടില്ലേ, എനിക്ക് എനിക്ക് മോളെ എനിക്ക് ഇന്ന് സ്കൂളല്ലേ മോക്ക്. വെറുതെ എന്തിനാ അതിനെ ശല്യപ്പെടുത്തുന്നത്? അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. മോക്കിന്ന് സ്കൂളുണ്ട്. ഓ പിന്നെ ഐ എസ് അല്ലേ പഠിക്കുന്നത്? ആ പിന്നെ നിങ്ങക്ക് കുളിക്കോ പല്ല് തേക്കോ വല്ലതും വേണമെങ്കിൽ കുളിമുറി അപ്പുറത്തുണ്ട്. എന്താ ചന്തം പിടിച്ചില്ലേ? ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഇല്ല ഇത് മതി. എന്റെ പേടി ഇനി ആ പെണ്ണിന്റെ പുറകെ വേറെ വല്ല പുലിവാലും വരുമെന്നാ. എന്ത് പുലിവാല്? അല്ല വല്ല കേസോ കോടതിയോ അങ്ങനെ വല്ലതും വന്നാ നീ മാത്രല്ല കൂടെ താമസിക്കുന്നവരൊക്കെ കുടുങ്ങും. എന്ത് കുടുങ്ങാന എന്റെ വെങ്കിടി, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ നമ്മളൊക്കെ. നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിൽ അത് കറക്റ്റാ. മാസോ മാസം എന്റെ ശമ്പളം കാത്തിരിക്കുന്ന രണ്ടു മൂന്ന് ആത്മാക്കളുണ്ട് വീട്ടില്. അതെങ്ങനെ മുടങ്ങിയ പിന്നെ കൊതുവിനടിക്കുന്ന മരുന്നെടുത്ത് ഞാൻ തന്നെ അടിക്കേണ്ടി വരും. കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന മരുന്നല്ലേ, അതടിച്ചിട്ട് കൊതു തന്നെ ചാവണില്ല. പിന്നെയാണ് വെങ്കിടി, താൻ ധൈര്യമായിട്ട് എടുത്ത് അടിക്കടോ, ഞങ്ങളില്ലേ കൂടെ. ഞാൻ എപ്പ എണ്ണി തുടങ്ങിയെന്നറിയോ? എണ്ണം തെറ്റിക്കുക. ഇവിടെ താമസിച്ചാൽ എന്താ, നിനക്ക് ഉറക്കം വരില്ലേ? ഭയങ്കര കൊതുക്. മനുഷ്യന്മാരായ കൊറച്ച് കൊതുകിന്റെയും മൂട്ടയുടെയും കടിയൊക്കെ കൊള്ളണം, അല്ലാതെ എപ്പോഴും മണിമത്തെ കിടന്നുറങ്ങിയാലേ പിത്തം പിടിക്കും. പിത്തം രാവിലെ തുടങ്ങിയോ നിന്റെ വികട സരസ്വതി? അല്ല കൊച്ചിന് കൊതു കടിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ലെന്ന് അഹങ്കാരം. നിനക്കൊന്ന് പണിക്ക് പോണ്ടേ? ദേ എന്റെ വായിന്ന് വല്ലെന്ന് കേക്കൂട്ടോ. രണ്ട് അഭയാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് തട്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? ഈ കൊച്ചിന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് ആ എഞ്ചിനീയറുടെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും. മോളു വാ, ഏട്ടൻ സ്കൂളിൽ കൊണ്ടാക്കാം. വാ ഏട്ടനോ? അപ്പാപ്പരന്ന് വിളിക്കാൻ പറ. ശരി അങ്കിള് മതിയ. അത് പിന്നെ മേലെയുണ്ട്. വേണ്ട, ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിച്ചെന്നാ മതി, ഞങ്ങള് പോയിക്കോളാം. പോവേ, എങ്ങോട്ട്? ഇനി എന്നോട് ചോദിക്കാതെ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. പ്രേമേട്ടാ, ഇവിടെ സ്കൂളിൽ കൊണ്ടാക്കിയാ മാത്രം പോരാ, വൈകിട്ട് വരുമ്പോ വിളിച്ചോണ്ട് വരികയും വേണം. അതിന്റെ കണക്കൊന്നും ഓമന കുഞ്ഞമ്മ അറിയണ്ട. ഉത്തരവ്. ഓ, ഇന്ന് എന്റെ പണി പോയ തന്നെ. ദേ വെറുതെ ചോറൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ വന്നോളാം. പോക്ക് കണ്ടാത്തൊന്നും സർക്കാർ ഉദ്യോഗത്തിനാണ്, വീട്ടു ജോലിയാ. രാവിലെ 10 മണി വരെ എഞ്ചിനീയറുടെ വീട്ടില് മുറ്റടിക്കലും പാത്രം കഴുകലും, അത് കഴിഞ്ഞ വേറെ വീട്ടില് ചോറും കറിയും വെപ്പും തുണിയലക്കലും, ഉച്ച കഴിഞ്ഞ മക്കളൊക്കെ അമേരിക്കയിലുള്ള ഒരു അപ്പാപ്പനെ അമ്മാമനെ നോക്കണം, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കുക, ഡോക്ടറെ കാണിക്കുക, അങ്ങനെ 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 എല്ലാം. ഈ മൊരട്ട് സ്വഭാവമൊക്കെ സംസാരത്തിലേ ഉള്ളൂ. പാവ, വെറും സാധു. നാളെ ചിത്രയാണോ? അല്ല ആയില്യം. അങ്ങനെ വരട്ടെ. വ്യാഴം 9 മാറുന്ന വരെയുള്ള ചെറിയ കഷ്ടപ്പാടുകളേ ഉള്ളൂ, പിന്നെ ഓക്കെയാ. മക്കള് വന്നേ. കിഴക്കും മല്ല കമ്മലിട്ട തങ്കത്താലം, കണ്ണിക്കള്ളം വുള്ളിത്തടം, ഉറക്കെയൊരു മംഗളത്തിൻ തകിൽ താളം, മുഴക്കിടാം പെരുക്കിടാം. തീർത്ത് തീർത്ത് തീർത്ത്, നീ നന്നായി പാടുന്നുണ്ട്, പക്ഷെ ആക്ഷനിൽ പോരാ. റിയാലിറ്റി ഷോയിൽ ആക്ഷനാണ് പ്രാധാന്യം, കാണുമ്പോ തോന്നണം ഇപ്പൊ നന്നായി പാടുന്നുണ്ടെന്ന്. നീ അവിടെ നോക്ക്, ഞാൻ കാണിച്ചുതരാം. ഇതാ നോക്കിയോ. ഇത് പറഞ്ഞു ഒന്ന് ട്രൈ. കാണാ സാറേ, നാരായണൻ ഇത്തവണ വൈകിയോ? മഞ്ചേരി കൊണ്ടുവരുന്ന ഉടുപ്പുണ്ടായിരുന്നു. നമുക്ക് ജോലിയൊന്നും ഇല്ലെന്നേ, തൊണ്ടി പോലീസ് കയറുന്നതിനെ കൊണ്ടൊന്നും വെച്ചോളൂല, നമ്മൾ ചെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. ഒന്ന് വെള്ളം ചൂടാക്കി കുളിക്കട്ടെ. മഞ്ചേരിന്ന് രണ്ടെണ്ണം കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ.